നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് നിന്ന് 2802 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 403, എറണാകുളം 368, കണ്ണൂർ 350, മലപ്പുറം 240, കോട്ടയം 230, തൃശൂർ 210, കാസർഗോഡ് 190, തിരുവനന്തപുരം 185, കൊല്ലം 148, പാലക്കാട് 133, ഇടുക്കി 113, ആലപ്പുഴ 99, പത്തനംതിട്ട 74, വയനാട് 59 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,171 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.20%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 10 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,668. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 132 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,446 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 208 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 16 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,173 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 27,893 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായി 142,845 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 4,403 പേരെ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 554 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ 4 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ആകെ 359 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശ കലാശം. കലാശക്കൊട്ട വിലക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ലംഘിക്കേണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. യോഗങ്ങളും പ്രകടനങ്ങളും നടത്താനും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുമുള്ള അവസാന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസത്തിലേറെ നീണ്ട പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ പ്രചാരണ പരിപാടികളായിരുന്നു ഇതുവരെ നടന്നതെങ്കിലും കലാശക്കൊട്ടിന്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കാനുള്ള തീരുമാനത്തിലാണ് 3 മുന്നണികളും. പതിവ് ആഘോഷങ്ങളില്ലാതെയാണ് പ്രചാരണം അവസാനിപ്പിക്കുന്നത്. കൊട്ടിക്കലാശവും ബൈക്ക് റാലികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിരുന്നു. വൈകുന്നേരം 6 വരെയാണ് പരസ്യപ്രചാരണത്തിന്റെ സമയം. തിങ്കളാഴ്ച പോളിംഗ് സാമഗ്രികൾ വിതരണം നടക്കും. ചൊവ്വാഴ്ച രാവിലെ 7 പോളിംഗ് ആരംഭിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവരുടെയും പോസ്റ്റൽ ബാലറ്റിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ വൈകുന്നേരം 6 തന്നെ പരസ്യപ്രചാരണം അവസാനിക്കും. മാവോവാദി ഭീഷണിയുടെ സാഹചര്യത്തിലാണ് ഈ നടപടി. ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ്. മറ്റു മണ്ഡലങ്ങളിൽ വൈകുന്നേരം 7 വരെയും പോളിംഗ് നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടിംഗിന് 60,000 പോലീസുകാരെ വിന്യസിക്കും. ഇതിനു പുറമെ കേന്ദ്ര സേനാ അംഗങ്ങളും രംഗത്തുവരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന വെല്ലുവിളി ഏറ്റെടുത്ത മുന്നോട്ട് വന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി ഉയർത്തിയ വാദഗതികൾ പലതും വസ്തുതകൾക്ക് നിരക്കാത്തതും പലതും മറച്ചുവെക്കുന്നതുമായതിനാൽ യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഇതോടെ ഫേസ്ബുക്കിൽ കണക്കുകൾ നിരത്തി ഇരുവരും തമ്മിലുള്ള വാക്പോര രൂക്ഷമായിരിക്കുകയാണ്. കേരളത്തിന്റെ വികസന കാര്യം സംസാരിക്കാനുണ്ടോ എന്ന ചോദ്യം പ്രതിപക്ഷത്തോട് ഉന്നയിച്ചിരുന്നു. ഇതിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചില മറുപടികൾ നൽകുന്നത് കണ്ടു. സ്വയം സംസാരിക്കുന്ന കണക്കുകളിലൂടെയും ജനങ്ങൾക്ക് സ്വയം കാണാൻ കഴിയുന്ന നേട്ടങ്ങളിലൂടെയും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി. കഴിഞ്ഞ UDF സർക്കാരുമായി താരതമ്യം ചെയ്താൽ ഏതൊരു മേഖലയിലും UDF സർക്കാർ വളരെ മുന്നിലാണെന്നും അദ്ദേഹം ഉയർത്തിയ വാദഗതികൾ പലതും വസ്തുതകൾ മറച്ചുവെക്കുന്നതുമായതിനാൽ യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണെന്നും പിണറായി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർഗീയതയും വ്യക്തിഹത്യയും നുണപ്രചാരണങ്ങളും മാറ്റി നിർത്തി നാടിന്റെ വികസനവും ക്ഷാമവും ചർച്ച ചെയ്യാൻ UDFഉം BJPയും തയ്യാറാകുമോ എന്ന് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വെല്ലുവിളി.
തുടർന്ന് വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി രംഗത്തെത്തുകയായിരുന്നു. 5 വർഷത്തെ LDF സർക്കാരിന്റെയും അതിനു മുൻപുള്ള UDF സർക്കാരിന്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായ കണക്കുകളും വസ്തുതകളും നിരത്തി താരതമ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷം ഒന്നും അവകാശപ്പെടാനില്ലാത്ത വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ രണ്ടു സർക്കാരുകളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുമിള പോലെ പൊട്ടിപ്പോകുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന നിലപാടിൽ വിശദീകരണവുമായി പി ജയരാജൻ. പ്രതിസന്ധികളെ നേരിട്ട് ഇച്ഛാശക്തിയോടെ ഭരിച്ച പിണറായി തന്നെയാണ് ടീം ലീഡറെന്നും പി ജയരാജൻ വ്യക്തമാക്കി. പിണറായിയെ ജനം ആദരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ആരും അസഹിഷ്ണുത കാട്ടേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചും നേരിട്ട പ്രതിസന്ധികളെല്ലാം ഇച്ഛാശക്തിയോടെ തരണം ചെയ്തും ഭരണത്തിന് നേതൃത്വം നൽകിയ പിണറായിക്കെതിരെ കേന്ദ്ര സർക്കാരും UDFും നടത്തിയ ഹീന നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. സ്വാഭാവികമായും പിണറായിയോട് ജനങ്ങൾക്ക് ആദരവും സ്നേഹവായ്പും പ്രകടിപ്പിക്കും. ഇതിൽ ആരും അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ലെന്നും പി ജയരാജൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇത്തവണത്തെ UDF പ്രചാരണത്തിലെ ഏറ്റവും വലിയ ആകർഷണം ജനങ്ങളെ ചേർത്തു പിടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വരവായിരുന്നു. എന്നാൽ കോവിഡ് നിരീക്ഷണത്തിലായതോടെ പ്രിയങ്കയ്ക്ക് പിന്നീട് പ്രചാരണത്തിലെത്താൻ സാധിച്ചില്ല. ഈസ്റ്റർ ദിനത്തിൽ കൽപ്പറ്റ ജീവൻ ജ്യോതി ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ ഉച്ചഭക്ഷണം. ഈ അവസരത്തിൽ പ്രിയങ്ക രാഹുലിന്റെ ഫോണിൽ വീഡിയോ കോളിലെത്തി കുട്ടികളോട് സംവദിച്ചു. തെക്കൻ ജില്ലകളിൽ വലിയ ആവേശമാണ് പ്രിയങ്ക ഉണ്ടാക്കിയത്. പക്ഷേ കോവിഡ് നിരീക്ഷണത്തിലായതിനാൽ പിന്നീട് പ്രചാരണത്തിനെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ രാഹുലിനൊപ്പം പ്രിയങ്ക വയനാട്ടിൽ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ കോവിഡ് നിരീക്ഷണത്തിലായിരുന്നിട്ടും പ്രിയങ്ക വാക്ക് തെറ്റിച്ചില്ല. കൽപ്പറ്റ ജീവൻ ജ്യോതി ചൈൽഡ് ഹോമിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ ഉച്ചഭക്ഷണം. ഈ അവസരത്തിൽ പ്രിയങ്ക രാഹുലിന്റെ ഫോണിൽ വീഡിയോ കോളിലെത്തി കുട്ടികളോട് സംവദിച്ചു. This is my new friend. She wants to be a police woman. She wants to catch thieves. എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് പ്രിയങ്ക ചോദിച്ചു. ആവേശത്തോടെ കുട്ടികൾ വിഭവങ്ങൾ പ്രിയങ്കയ്ക്ക് പരിചയപ്പെടുത്തി. ഇതിന്റെ പുതിയ കൂട്ടുകാരാണെന്ന് രാഹുൽ പ്രിയങ്കയോട് പറയുന്നതും വീഡിയോയിൽ കാണാം. ഇൻസ്റ്റഗ്രാമിലാണ് രാഹുൽ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. 24 മണിക്കൂറിനിടെ 93,249 പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയാണ്. 24 മണിക്കൂറിനിടെ 93,249 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 60,048 പേർ രോഗമുക്തി നേടിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 മണിക്കൂറിനിടെ 513 പേരാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. ഇതോടെ മരണസംഖ്യ 164,623 ഉയർന്നു. 691,597 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഛത്തീസ്ഗഡ്, ഡൽഹി, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത്. രാജ്യത്ത് പുതുതായി സ്ഥിരീകരിക്കുന്ന 60% കേസുകളും മഹാരാഷ്ട്രയിലാണ്. 2 മാസത്തിനിടെ മഹാരാഷ്ട്രയിൽ 9 മടങ്ങാണ് കോവിഡ് വ്യാപനം. ശനിയാഴ്ച മാത്രം 49,447 കേസുകളും 277 മരണങ്ങളും മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ കോവിഡ് വ്യാപനം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചു. ആരോഗ്യ പ്രവർത്തകരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. കോവിഡ് അതീവ ഗുരുതരമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വാക്സിനേഷൻ ഡ്രൈവ് ഉൾപ്പെടെയുള്ള കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായാണ് യോഗം. ക്യാബിനറ്റ് സെക്രട്ടറി, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യ സെക്രട്ടറി എന്നിവരുൾപ്പെടെ മുതിർന്ന ആരോഗ്യ പ്രവർത്തകരും
ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 93,249 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ സ്വകാര്യ ഡേറ്റ ചോർന്നതായി റിപ്പോർട്ടുകൾ. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള 53 കോടി ആളുകളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ ചോർന്നെന്ന ഗുരുതര ആരോപണം ഫേസ്ബുക്കിനെതിരെ പുറത്തു വന്നിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെ വലിയ രീതിയിൽ സ്വകാര്യതാ ലംഘനം നടന്നതായാണ് റിപ്പോർട്ട്. 106 രാജ്യങ്ങളിൽ നിന്നുള്ള 53.3 കോടി ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ സ്വകാര്യ ഡാറ്റ ചോർന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരത്തിൽ ചോർന്ന ഡാറ്റ ഹാക്കിംഗ് ഫോറങ്ങളിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഫോൺ നമ്പർ, വ്യക്തികളുടെ പൂർണ്ണമായ പേര്, സ്ഥലം, ജനനത്തീയതി, ബയോഡാറ്റ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെന്നാണ് വിവരം. സൈബർ സെക്യൂരിറ്റി റിസർച്ചറായ അലൻഗാൽ ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 7 ദിവസം സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്താനൊരുങ്ങി ബംഗ്ലാദേശ്. തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിക്കാൻ ശനിയാഴ്ച സർക്കാർ തീരുമാനിച്ചു. തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിക്കാൻ ശനിയാഴ്ച സർക്കാർ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5683 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 58 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ ലോക്ക്ഡൌണിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ചിന് ശേഷം ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപനം ബംഗ്ലാദേശിൽ ലോക്ക്ഡൌണിന് ശേഷവും തുടരുകയാണെങ്കിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പൊതുഭരണവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളും മില്ലുകളും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. ട്രെയിൻ, ബസ്, വ്യോമ ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 22 സുരക്ഷാ ഭടന്മാർക്ക് വീരമൃത്യു. 14 പേരുടെ മൃതദേഹം കണ്ടെത്തി. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. സി ആർ പി എഫ് ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സുക്മയിലെ വനത്തിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സംയുക്ത സുരക്ഷാ സൈനിക സംഘത്തിന് നേർക്ക് മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തിയത്. തുടർന്ന് 4 മണിക്കൂറോളം വനത്തിൽ ഏറ്റുമുട്ടലുണ്ടായി. 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചതായും 20-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഏറ്റുമുട്ടലിൽ 21 സൈനികരെ കാണാനില്ലെന്ന വിവരം ഇന്ന് രാവിലെയാണ് പുറത്തുവന്നത്. ഇവർക്കായി നടത്തിയ തിരച്ചിലിലാണ് 14 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി കൂടുതൽ സുരക്ഷാ സൈനിക സംഘത്തെ മേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സുഗ്മയിലെത്തിയ സി ആർ പി എഫ് ഡയറക്ടർ ജനറൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മ്യാൻമാറിൽ ഓങ് സാൻ സൂചിക്കെതിരെ കൂടുതൽ കേസുകളുമായി പട്ടാള ഭരണകൂടം. സൂചിയുടെ മുൻ ഉപദേശകനായിരുന്ന സീൻ ടെർണലിനെതിരെ നൽകിയ കുറ്റപത്രത്തിന്റെ ഭാഗമായാണ് സൂചിക്കെതിരെയുള്ള പുതിയ കേസ്. രാജ്യത്തെ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചുവെന്നാണ് സീൻ ടെർണലിനെതിരെ പട്ടാളം ആരോപിക്കുന്നത്. 5-ാമത്തെ കേസാണ് സൂചിക്കെതിരെ പട്ടാളം ചുമത്തുന്നത്. ഏപ്രിൽ 8 കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. നിയമവിരുദ്ധമായി വോക്കി ടോക്കി ഇറക്കുമതി ചെയ്തു, കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചു തുടങ്ങിയവയാണ് സൂചിക്കെതിരെയുള്ള മറ്റ് ആരോപണങ്ങൾ. ഓങ് സാൻ സൂചിയെയും പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് മ്യാൻമറിൽ പട്ടാളം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1 വർഷത്തേക്കായിരുന്നു പ്രഖ്യാപനം. പട്ടാളത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത 500 പേരെയെങ്കിലും സൈന്യം വെടിവെച്ചു കൊന്നതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വ്യോമ പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കാൻ ഖത്തറും ബ്രിട്ടനും. എയർഫോഴ്സ് സൈനികർക്കുള്ള വിദഗ്ധ പരിശീലനം ഉൾപ്പെടെയുള്ള സഹകരണ ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ബെൻ വാലസിന്റെ ഖത്തർ പര്യടനത്തിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഖത്തറിനു വേണ്ടി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ കരാറിൽ ഒപ്പുവച്ചു. ഖത്തർ വ്യോമസേനയായ ഖത്തർ അമീരി ഫോഴ്സ്, ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത പരിശീലനം, ഖത്തറി യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാർക്കുള്ള വിദഗ്ധ പരിശീലനം, ആകാശത്ത് വെച്ചുതന്നെ ഇന്ധനം നിറയ്ക്കാൻ ശേഷിയുള്ള വോയേജർ വിമാനത്തിന്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക.
ഇതനുസരിച്ച് ഈ വർഷം ജൂലൈയിൽ തന്നെ വോയേജർ എയർക്രാഫ്റ്റ് ഖത്തറിലെത്തും. സുരക്ഷാ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടുകയെന്ന നയത്തിനപ്പുറം ഖത്തറുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് കൂടിയാണ് പുതിയ കരാറെന്ന് ബെൻ വാലസ് പറഞ്ഞു. ബ്രിട്ടനുമായുള്ള പുതിയ കരാർ വഴി ഖത്തർ വ്യോമസേനയുടെ കരുത്ത് കൂടുമെന്നും നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും ഖത്തർ പ്രതിരോധ മന്ത്രിയും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.